നമസ്കാരം. സ്മാർട്ട് ഓൺലൈൻ അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെ കുറിച്ചാണ്, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെ കുറിച്ചാണ്. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നദികൾ, അതുകൂടാതെ ഇന്ത്യയിലെ തടാകങ്ങൾ, ഡാമുകൾ, പിന്നെ ഇന്ത്യയുടെ മുനമ്പുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി അത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇന്ത്യൻ ഭൂമിശാസ്ത്രം. ഓക്കെ, ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം എന്ന് പറയുന്നത് വടക്ക് മുതൽ ഏറ്റവും മുകളിൽ മുതൽ താഴെ വരെയുള്ള, ഇപ്പോൾ ഇവിടെ എടുത്തോക്കാണ്, മുകളിൽ മുതൽ താഴെ വരെയുള്ള നീളം എന്ന് പറയുന്നത് 3214 കിലോമീറ്റർ ആണ്. 3214 നോർത്ത് സൗത്ത് കേട്ടോ. എന്നാൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെയുള്ള ദൂരം, പടിഞ്ഞാറ് കിഴക്ക് ദൂരം അല്ലെ, കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത് 2933 കിലോമീറ്റർ ആണ്. 2933 കിലോമീറ്റർ, 2933 ഈസ്റ്റ് വെസ്റ്റ്, വെസ്റ്റ് ഈസ്റ്റ് എന്നെല്ലാം. ഓക്കെ, വെസ്റ്റ് ഈസ്റ്റ്. ഓക്കെ, 2933 കിലോമീറ്റർ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയാണ് 82.5 ഡിഗ്രി ഈസ്റ്റ് പൂർവരേഖാംശം. 82.5 ഡിഗ്രി പൂർവരേഖാംശം. ഓക്കെ, 82.5 ഡിഗ്രി ഈസ്റ്റ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖാംശക. വലിപ്പത്തിൽ ഇന്ത്യയുടെ ലോകരാജ്യങ്ങളുടെ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 7ാം സ്ഥാനമാണ്. എല്ലാവർക്കും അറിയാം അല്ലെ, പണ്ടുപോലെ നമ്മൾ പഠിച്ച ഒന്നാണ്. വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്ക്, 7ാം സ്ഥാനം. വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഓക്കെ, ഇന്ത്യയിലൂടെ ഒരു അക്ഷാംശ രേഖ കടന്നു പോകുന്നുണ്ട്. അത് ഉത്തരായന രേഖയാണ്, ഉത്തരായന രേഖ, ഭൂമധ്യ രേഖയുടെ മുകളിലുള്ള രേഖ. ഓക്കെ, ഭൂമധ്യ രേഖയുടെ മുകളിലും താഴെയുമായിട്ടുള്ള രേഖയാണ് അക്ഷാംശ രേഖകളാണ് ഉത്തരായന രേഖയും ദക്ഷിണായന രേഖ. അതിൽ ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഉത്തരായന രേഖ, ഉത്തരായന രേഖ 8 സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്നു. ഈ 8 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അറ്റത്ത് തുടങ്ങാം. ഗുജറാത്ത്, ഗുജറാത്ത് കഴിഞ്ഞ പിന്നെ രാജസ്ഥാൻ, രാജസ്ഥാൻ കഴിഞ്ഞ മധ്യപ്രദേശ്, മധ്യപ്രദേശ് കഴിഞ്ഞ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, പഞ്ചാബ്, ഇനി 3 എണ്ണം കൂടി പശ്ചിമബംഗാൾ, മിസോറാം, ത്രിപുര, 8 എണ്ണം. ഓക്കെ, ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അത് കഴിഞ്ഞ പിന്നെ പശ്ചിമബംഗാൾ, മിസോറാം, അതുകൂടാതെ ത്രിപുര, 8 എണ്ണം. ഓക്കെ, അപ്പൊ 8 സംസ്ഥാനങ്ങളോട് ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുടെ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയാണ് ഏറ്റവും വലിയ രാജ്യം അതിർത്തി പങ്കിടുന്ന. ചൈന ഇന്ത്യയുടെ അതിർത്തിയിൽപ്പെട്ട ഏറ്റവും ചെറിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ മാലിദ്വീപാണ്, ചെറിയ രാജ്യം മാലിദ്വീപ്. എന്നാൽ കരാതിർത്തി പങ്കിടുന്നതാണെങ്കിലോ, കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഭൂട്ടാനാണ് കരാതിർത്തി, കേട്ടോ. മാലിദ്വീപ് കടലിലാണ്. എന്നാൽ കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഭൂട്ടാൻ, ഭൂട്ടാൻ. ഓക്കെ, ഏറ്റവും ചെറിയ രാജ്യം. ഇനി ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിക്കും, കരാതിർത്തിയിൽ ഏറ്റവും കൂടുതൽ ഭാഗം, ഇവിടെ അതിർത്തി ഉണ്ടാവുക, ഈ അതിർത്തിയിൽ കരഭാഗം ഏറ്റവും കൂടുതൽ പങ്കിടുന്ന രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശ്. ഏറ്റവും വലിയ രാജ്യമാണ് അതിർത്തി പങ്കിടുന്നത് ചൈന, ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപ്, കരയതിർത്തി പങ്കിടുന്നതിൽ ചെറിയ രാജ്യമാണ്, ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. ഓക്കെ, ഇനി കരയതിർത്തി കൂടുതൽ ആരായിട്ടാണ് പങ്കിടുന്നതെന്ന് വെച്ചാൽ ബംഗ്ലാദേശ്, ബംഗ്ലാദേശ്, ബംഗ്ലാ. ഇപ്പൊ കരാതിർത്തി കുറവ് പങ്കിടുന്നതാ, കരാതിർത്തി കുറവ് പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്, അഫ്ഗാനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഇനി ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഒരു സംസ്ഥാനമായിട്ട് മാത്രമേ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ 2 എണ്ണമുണ്ട്. അതേതൊക്കെയാണ്? സിക്കിമും മേഘാലയ, സിക്കിം മേഘാലയ എന്നീ സംസ്ഥാനങ്ങളാകെ ഒരേ ഒരു സംസ്ഥാനമായിട്ട് മാത്രമേ അതിർത്തി പങ്കിടുന്നുള്ളൂ. സിക്കിം മേഘാലയ, സിക്കിം മേഘാലയ. ഓക്കെ, സിക്കിം മേഘാലയ എന്നോ. ഇനി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംസ്ഥാനം, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ
ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്, യു പി, ഉത്തർപ്രദേശ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് നോർത്ത് സൗത്ത് നീളം 3214 കിലോമീറ്റർ പ്രധാനപ്പെട്ടതാണ്. വെസ്റ്റ് ഈസ്റ്റ് 2933 കിലോമീറ്റർ അതും പ്രധാനപ്പെട്ടതാണ്. 82 ഡിഗ്രി ഈസ്റ്റ് പൂർവാംശം, കേട്ടോ. ഈസ്റ്റ് എന്ന് വെച്ചാൽ പൂർവാംശം, കിഴക്കൻ. 7ാം സ്ഥാനമാണ് ലോകരാജ്യങ്ങളിൽ. ഉത്തരാഖണ്ഡായി 8 സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്നു. അത് ഏതൊക്കെയാണ് 8 സംസ്ഥാനങ്ങൾ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, പിന്നെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, മിസോറാം, ത്രിപുര, 8 എണ്ണം. പിന്നെ ചൈനയാണ് ഏറ്റവും വലിയ അതിർത്തി രാജ്യം. ഏറ്റവും ചെറിയ അതിർത്തി രാജ്യം മാലിദ്വീപ്. എന്നാൽ കരയതിർത്തി പങ്കിടുന്നതിൽ ചെറിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഭൂട്ടാനാണ്. ഭൂട്ടാൻ കരയതിർത്തി പങ്കിടുന്ന ചെറിയ രാജ്യം. ഇനി കരയതിർത്തി കൂടുതൽ പങ്കിടുന്ന ആരായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശുമായിട്ടാണ് കൂടുതൽ പങ്കിടുന്നത്. കരയതിർത്തി കുറവ് പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. പിന്നെ സിക്കിം, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളാകെ ഒരേ ഒരു സംസ്ഥാനമായിട്ട് അതിർത്തി പങ്കിടുന്നുള്ളൂ. ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. അപ്പൊ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ തുടക്കമാണിത്. ഇനി അതുമായി ബന്ധപ്പെട്ട വേറെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ കാണാം. ഓക്കെ.